വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ എല്ലാ തവണ പോലെ തന്നെ ഒരു അടിപൊളി പ്ലേസിലേക്കാണ് ഇത്തവണയും നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏതാണ് ഈ ബ്യൂട്ടിഫുൾ സിറ്റി എന്നല്ലേ? മെയ്സൺ എന്നാണ് ഈ ഒരു സിറ്റിയുടെ പേര് കേട്ടോ. ഇത് ശരിക്കും ഈസ്റ്റേൺ ജർമ്മനിയിലത്തെ ഒരു സിറ്റിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ശരിക്കും ഡ്രെസ്ഡൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ, ഞാൻ ഡ്രെസ്ഡനിൽ ഒരുപാട് വീഡിയോസ് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റിയുടെ അടുത്ത്, അതായത് നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ് മെയ്സൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ബാക്കിൽ കാണാൻ പറ്റുന്നത് മെയ്സൺ കാസ്റ്റിൽ ആണ് കേട്ടോ. അവിടെ ഒരു മെയ്സൺ കാത്തഡ്രലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് മെയിനായിട്ട് നമ്മളൊന്ന് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് ചെന്ന് റൈറ്റ് എടുത്താൽ നമുക്ക് ആ ഒരു കാസ്റ്റൽ ഏരിയയിലേക്ക് ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ശരിക്കും നമ്മൾ ജർമ്മനിയിൽ ട്രാവൽ ചെയ്യുമ്പോഴുണ്ടല്ലോ, ചില ഓൾഡ് ടൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ ഒരു ബിൽഡിങ്സും ആ ഒരു സ്റ്റൈലൊക്കെ കാണാൻ വളരെ രസമായിരിക്കും. ഇവിടെ വന്നപ്പോഴും നമുക്ക് അങ്ങനത്തെ കുറച്ച് ഏരിയസൊക്കെ കാണാൻ പറ്റാട്ടോ. ഇതുപോലത്തെ ഒരുപാട് പഴയ ബിൽഡിങ്സൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്ന കാത്തഡ്രലും ഭയങ്കര ഓൾഡാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടുത്തെ പ്ലേസസൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അപ്പോൾ ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു കാസ്റ്റൽ ഏരിയ ശരിക്കും ഭയങ്കര ഹൈറ്റുള്ള ഒരു പൊക്കത്തിലുള്ള ഒരു ഏരിയയിലിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നതല്ലേ. പക്ഷേ നമ്മൾ ശരിക്കും ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴും ഇതുപോലെ കുറേ ബിൽഡിങ്സൊക്കെ ആയിട്ട് കുറച്ച് വലിയൊരു ഏരിയ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ വഴികളിലൂടെയൊക്കെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് രണ്ട് സൈഡിലും കുറേ റെസ്റ്റോറൻറ്റ്സും ഷോപ്പ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പതിയെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാസ്റ്റലിൻ്റെ ടോപ്പിലെത്തും. ശരിക്കും ഈ ഒരു ലെയിനാണ് എനിക്ക് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. കാരണം രണ്ട് സൈഡിൽ ഇതുപോലെ കുറേ ബിൽഡിങ്സ് കാണാം. ഇതിൻ്റെ ഇടയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാത്തഡ്രലിൻ്റെ ടോപ്പ് പോർഷൻ കാണാൻ പറ്റും. നമുക്ക് വീഡിയോയിൽ എത്ര നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ കൂടെ ചെറിയൊരു സിറ്റി വാക്ക്, അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ ഷോപ്പിംഗ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുക. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു ഏരിയ ആണിതൊക്കെ. ജർമ്മനിയിൽ ഇതുപോലത്തെ ഒരുപാട് ചെറിയ ചെറിയ ടൗൺസും വില്ലേജസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാലാണ് ഇവരുടെ ആ ഒരു കൾച്ചറും ആ ഒരു രീതികളും ഒക്കെ നമുക്ക് ശരിക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റുക. ഇവിടുത്തെ ഈ ബാക്ക്ഗ്രൗണ്ടും ഈ സീനറിയൊക്കെയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് കാത്തഡ്രൽ ഏരിയയിലോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മോളിൽ നിന്ന് നല്ല അടിപൊളി ടോപ്പ് വ്യൂ കിട്ടുന്ന പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളും കാണാം. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സ്റ്റെപ്പിലൂടെ ഒരു ഷോർട്ട് കട്ട് എടുത്തു നമുക്ക് പെട്ടെന്ന് മുകളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റെപ്പ് എടുത്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാത്തഡ്രൽ ഏരിയയിലേക്ക് എത്താൻ പറ്റും. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യൂ പോയിൻ്റ് എവിടെയാണുള്ളത്, ശരിക്കും ഈ ഒരു സിറ്റിയുടെ അടിപൊളി വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും.
അപ്പോൾ നമ്മൾ പതിയെ താഴെ നിന്ന് കയറി വന്ന് ഇതിൻ്റെ മുകളിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ ഫുള്ള് കാണാൻ പറ്റും. ഒരു 360 degree വ്യൂ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് കാത്തഡ്രൽ കാണാൻ പറ്റുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പതിയെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു മെയ്സൺ സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 30 kilometers സ്ക്വയറിൽ കിടക്കുന്ന ഒരു ചെറിയൊരു ടൗൺ ആണ് മെയ്സൺ ടൗൺ. പിന്നെ ഇവിടെ വന്നാലുള്ള പ്രത്യേകതകൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ്. പിന്നെ നമുക്ക് ശരിക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത് എൽബി റിവറിന്റെ വ്യൂ കൂടിയാണ് കേട്ടോ. അപ്പോൾ ദാ പതിയെ നമ്മൾ കാത്തഡ്രലിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിലൂടെ ആ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാത്തഡ്രലിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റും. ദൂരെ നിന്ന് കാണുന്ന പോലെയല്ല, ഭയങ്കര ഭംഗിയാണ് അടുത്ത് വന്ന് കാണാൻ. അപ്പോൾ ഈ കാത്തഡ്രലിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ ടൈമിങ്സ് പറഞ്ഞു തുടങ്ങാം അല്ലേ. രാവിലെ 10 to 6 വരെ മാത്രമാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാത്തഡ്രൽ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഈ ഒരു ടൈമിൻ്റെ ഇടയിൽ തന്നെ വേണം വരാൻ. ഇനിയിപ്പോൾ ഈ കാത്തഡ്രലിൻ്റെ സ്പെഷ്യാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെയ്സൺ സാക്സോണിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോത്തിക് സ്റ്റൈലിലുള്ള കാത്തഡ്രലാണ് ഈ മെയ്സൺ കാത്തഡ്രൽ. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഏകദേശം 772 പഴക്കമുള്ള ഒരു ചർച്ചാണ് ഇത് കേട്ടോ. ശരിക്കും ഇവിടെയുള്ള ഈ ഒരു എൽബി റിവർ വാലിയുടെ ടോപ്പ് ഏരിയയിലായിട്ടാണ് ഈ ഒരു മെയ്സൺ കാത്തഡ്രൽ ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിവർ നമുക്ക് കാണാൻ പറ്റും, അത് എൽബി റിവറാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു കാത്തഡ്രൽ ഉള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു കാത്തഡ്രൽ സെൻറ്ററിൽ കുറച്ച് ടോൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രമാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിന് ചുറ്റും ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ്സും ഷോപ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇവിടെ കൂടുതലും വരുന്നത് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഗോത്തിക് സ്റ്റൈലിലാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ നോക്കി ഒരുപാട് കൊത്തുപണികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാത്തഡ്രലിൻ്റെ തന്നെ കുറേ എക്സ്റ്റെൻഷൻ ചെയ്തിട്ടുള്ള ഏരിയാസാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇതൊരു ഭയങ്കര പഴയതായിട്ടുള്ള ഒരു കാത്തഡ്രൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഇത് കുറേ റിനോവേഷൻ ചെയ്തിട്ടുള്ള ഏരിയാസൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. പിന്നെ പണ്ടത്തെ ആ ഒരു സ്റ്റൈലിലൊന്നല്ല, ഓൾഡ് പിക്ചേഴ്സിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു കാത്തഡ്രലിന് വരുത്തിയിട്ടുണ്ട്. മെയിനായിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ ഉള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പഴമ നിലനിർത്താനേ ഒരു ശരിക്കും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പഴയ ഒരു സ്ട്രക്ചർ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ റിനോവേഷനും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏകദേശം 348 feet ആണ് ഈ ഒരു കാത്തഡ്രലിൻ്റെ ഹൈറ്റ്. ഈ ഒരു കാത്തഡ്രൽ ഈ ഒരു മെയ്സൺ ഏരിയയിൽ മാത്രമല്ല ഡ്രെസ്ഡനിൽ തന്നെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ചർച്ചാണ്. ശരിക്കും സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇതിൻ്റെ ഒരുപാട് ഏരിയാസ് ഡാമേജ് ആയി പോയിട്ടുണ്ട്. അതിനുശേഷം അവർ റീസ്റ്റോർ ചെയ്തെടുക്കുമായിരുന്നു എല്ലാം. അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടത് മെയ്സൺ കാത്തഡ്രൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു കാസ്റ്റൽ ഏരിയയുടെ ബാക്ക് സൈഡിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ശരിക്കും ഈ ഒരു സിറ്റിയുടെ ഇപ്പോഴത്തെ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ശരിക്കും ഇങ്ങനൊരു ടെറസ് പോലത്തെ ഒരു ഏരിയ ഇവിടെ ബാക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ ഒരു മെയ്സൺ ഏരിയയുടെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പോർഷനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ ടൗണ് മൊത്തം കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയ്സൺ സിറ്റി ശരിക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എൽബി റിവറിൻ്റെ തന്നെ വേറൊരു പോർഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാസ്റ്റിൽ മൊത്തം ഈ ഒരു എൽബി റിവറിൻ്റെ സൈഡിലായിട്ട് ഉള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് എൽബി റിവറിൻ്റെ തന്നെ ഒരുപാട് ഏരിയാസ് കാണാൻ പറ്റും. ഏകദേശം 9-10 kilometers സ്ക്വയറിലാണ് ഈ ഒരു കംപ്ലീറ്റ് ഏരിയ ഉള്ളത് കേട്ടോ. ഇനി ഈ മെയ്സൺ സിറ്റിയിലെ തന്നെ മറ്റു ചില അട്രാക്ഷൻസ് കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാസ്റ്റിൽ ഏരിയയിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ പേര് മൊറിറ്റ്സ്ബർഗ് കാസ്റ്റിൽ എന്നാണ്. മൊറിറ്റ്സ്ബർഗ് പാലസ് എന്നും ഇതിനെ പറയാറുണ്ട്. ജർമ്മൻ സ്റ്റേറ്റ് ഓഫ് സാക്സോണിയിലാണ് ശരിക്കും ഈ ഒരു പാലസ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട മെയ്സൺ കാസ്റ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പ്ലേസ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 20 kilometers മാത്രമേ ഉള്ളൂ ഡ്രെസ്ഡൻ സിറ്റിയിൽ നിന്ന് ഈ ഒരു പ്ലേസിലോട്ടും. ഇത് ശരിക്കും ഒരു സിമെട്രിക്കൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഏരിയ ആണ്. ഇതിൻ്റെ സെൻട്രലായിട്ടുള്ള ഈ പാലസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും 4 round towers എന്നുള്ളൊരു ഷേപ്പിലാണ്.
അപ്പോൾ മെയിനായിട്ട് ഇതിലേക്കുള്ള ഒരു എൻട്രൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഇതുപോലെ റോഡ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലുള്ള ഈ ഒരു വെള്ളവും ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് രണ്ട് സൈഡിലും കുറച്ച് ട്രീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വേ ഇവർ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും കാണാൻ പറ്റും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അതിലൂടെ എൻട്ര ചെയ്യാം, ഇപ്പോഴത്തെ സൈഡിൽ വരുന്ന ആളുകൾക്ക് ഇതിലൂടെ. ഈ ഒരു കാസ്റ്റിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് സൈഡിൽ നിന്ന് നോക്കിയാൽ ഇത് ഒരുപോലെ തന്നെ തോന്നും. ഇതിൻ്റെ ഷേപ്പ് ഫോർ റൗണ്ട് ടവേഴ്സ് ആയതുകൊണ്ട് തന്നെ നാല് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരുപോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ശരിക്കും അടുത്ത് തന്നെയുള്ള ഒരു എൻട്രൻസ് പോയിന്റിൽ എത്തിയിട്ടുണ്ടോ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് പോന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ശരിക്കും ഈ ഒരു പാലസിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഗ്രീൻ കളറിൽ കവർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ചെല്ലുമ്പോൾ ഈ ഒരു വ്യൂ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ സറൗണ്ടിങ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറേ നല്ല ചെടികളും കുറേ നല്ല മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാല് സൈഡിലും വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഐലൻഡിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 1542 ഇവിടെ ഇങ്ങനൊരു പാലസ് കൺസ്ട്രക്ട് ചെയ്തതും ഇതിവിടെ ഓപ്പൺ ചെയ്തതും. പണ്ടത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ ഒരു യുണീക്ക് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാലസ് ഇങ്ങനൊരു ഐലൻഡ് ലുക്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇനി പറഞ്ഞു വരുമ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന അഗസ്റ്റിയസ് എന്ന് പറഞ്ഞൊരു കിങ്ങിൻ്റെ ഹണ്ടിങ് പ്ലേസ് ആയിരുന്നു ഇത്. അതിനുശേഷമാണ് ഇത് പാലസ് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയ കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ശരിക്കും അന്നത്തെ കാലത്തെ കിങ്സിൻ്റെ ഒരു പ്ലഷർ പ്ലേസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഹണ്ടിങ് ആൻഡ് പ്ലഷർ പാലസ് ഇൻ മോറിറ്റ്സ്ബർഗ് എന്നും ഈ ഒരു പാലസിന് പേരുണ്ട്. ഇപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാലസ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലത്തെ ഒരുപാട് സ്റ്റാച്യൂസ് ഒക്കെ സൈഡിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ കുറേ ആനിമൽ സ്റ്റാച്യൂസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു പാലസിന് ചുറ്റുമായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ എൻട്രൻസ് പോയിന്റ് തൊട്ടും ഇതുപോലത്തെ ഒരുപാട് സ്റ്റാച്യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ശരിക്കും ആ പാലസിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഐലൻഡ് ഏരിയയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ശരിക്കും നമുക്കിവിടെ വന്നിരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലേസും ഭംഗിയും ആ ഒരു ഗ്രീനിഷ്നെസ്സൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാൻ പറ്റി. ശരിക്കും നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു റിവർ സൈഡിൽ അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പൊക്കെ ഉള്ള ഏരിയയിൽ ഇരിക്കുന്ന ഒരു ഫീലായിരുന്നു ഇവിടെ വന്നിരുന്നപ്പോൾ ശരിക്കും. ഇപ്പോൾ സമ്മറിൽ വന്നാലാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. കാരണം നല്ല ഗ്രീനിഷാണ് എല്ലാ സ്ഥലവും. ബറോക്ക് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ ഒരു പാലസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് സൈഡിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെൻറ്റർ ഏരിയയും കാണാൻ പറ്റും. കാരണം ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊന്നും നടക്കണില്ല അതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ ആ ബാക്ക് സൈഡും പാലസിൻ്റെ കവർ ചെയ്തിട്ട് പതിയെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡ് പോലെ തന്നെയാണ്. ഇത് ശരിക്കും നാല് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരുപോലെ തന്നെ നമുക്ക് തോന്നത്തുള്ളൂ. അതുപോലെ തന്നെ മരങ്ങളും വെള്ളവും ആ ഒരു ഐലൻഡ് ലുക്കൊക്കെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് സമയം നടന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതുപോലെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെയ്സൺ സിറ്റിയിലെ ടോപ്പ് അട്രാക്ഷൻസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേറെ ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.